Oh, okay. This call is now being recorded. Okay, I'm sorry. Okay, fine. Okay, so this is basic design parameters. So basic design parameters, we have to look at the chain pitch. Okay, I'll show you that about page another in this. Okay, about randomly another another parameter type of chain on the total length of the chain on and the last one which fits circle and outer diameter of the socket. Okay, so in all the parameters on the chain drive in the design, the number is kind of under guiding number. If you are like a case along in our okay, you're easy on our approach and area. V-belt tire, flat-belt tire, and the kind of different parameters will work. Not parameters, so spur gear and lung and the other thing is spur gear, another thing is the first spur gear, the different module, and the face with some diameters and carrying material. You have a series of procedures like conduct and alpha, the Shindu, and orpic and the then the safe part of the check here, like how checking process would have changed. Okay, ഇവിടുത്തെ നമ്മുടെ ഡിസൈൻ പാരാമീറ്റേഴ്സ് കറക്റ്റ് എക്സാക്ട് നാല് പാരാമീറ്റേഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ആവുക. ഫസ്റ്റ് ഇസ് യുവർ ചെയിൻ പിച്ച്. ഓക്കെ, ഒരു ഒരു പിച്ച് ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാം. ഓക്കെ, പിന്നെ ഏത് ചെയിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ചെയിൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അറിയണം. പിന്നെന്താ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ചെയിൻ. ഓക്കെ, ഒരു പിച്ച് കിട്ടി, ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് മനസ്സിലായി. പിന്നെന്ത് വേണം, പിച്ച് സർക്കിൾ ഡയമീറ്റർ ആൻഡ് ഔട്ടർ ഡയമീറ്റർ ഓഫ് സ്പ്രോക്കറ്റ്. ഈ രണ്ട് സ്പ്രോക്കറ്റിന്റെയും ഔട്ടർ ഡയമീറ്ററും പിച്ച് സർക്കിൾ ഡയമീറ്ററും ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഡിസൈൻ ഏതാണ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ലാർജസ്റ്റ് പോക്കറ്റ്, ഇതാണ് സ്മോളസ്റ്റ് പോക്കറ്റ്. ഓക്കെ, സോ ഇതെല്ലാം പിൻ ചെയ്തിട്ടാണ് ഉണ്ടാവുക. സംതിങ് ലൈക്ക് ദിസ്, അറേഞ്ച്മെന്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, മോഷൻ വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഫൈൻ. നോ, അതിന്റെ പ്രൊസീജിയർ ആണ്. നോട്ട് ചെയ്യാത്തവർ നേരത്തെ പറഞ്ഞപ്പോ നോട്ട് ചെയ്യാത്തവർ ഇപ്പോ അത് നോട്ട് ചെയ്യാം. എന്തെങ്കിലും മിസ്സായി പോയ കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ നോട്ട് ചെയ്ത് വെക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ആക്ച്വലി ഡിറ്റർമിൻ ഓർ സെലക്ട് എ പ്രിഫേർഡ് ട്രാൻസ്മിഷൻ റേഷ്യോ. റൈറ്റ്, സോ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഡിറ്റർമിൻ അല്ലെങ്കിൽ സെലക്ട് ആണ്. ഓക്കെ, യു കെൻ ഡിറ്റർമിൻ ഓർ യു കെൻ സെലക്ട്. ഇപ്പോൾ ചില കേസുകളിൽ പിന്നെ ക്വസ്റ്റിൽ തന്നെ രണ്ട് സ്പീഡ് റേഷ്യോ അല്ലെങ്കിൽ ടീത്ത് റേഷ്യോ തന്നിട്ടുണ്ടാകും. സോ യു കെൻ ഡയറക്ട്ലി ടേക്ക് ദ വാല്യൂ, അതർവൈസ് യു ഹാവ് ടു യു കെൻ സെലക്ട് എ പ്രിഫേർഡ് ട്രാൻസ്മിഷൻ റേഷ്യോ. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ ഒരു പേജ് നമ്പർ 7.74, ടേക്ക് യുവർ ഡാറ്റ ബുക്ക് ആൻഡ് ഗോ ടു പേജ് നമ്പർ 7.74. Yes, page number 7.74. The first equation is transmission ratio I, which is Z2 by Z1, which is equal to N1 by N2. See, in every angle which is in the transmission ratio or the confusion by the year I got a year I got then ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതാ ഇത് നോക്കിയാൽ നിങ്ങളൊന്ന് പിന്നെ അത് ഫൈനലൈസ് ചെയ്യാം. ഓക്കെ, അതിന് ഈ ഒരു പേജ് അതിന്റെ റഫറൻസ് ആയിട്ട് വേണമെങ്കിൽ വെച്ചോ. ബാക്കി ബാക്കി മറ്റേതും ഒക്കെ ഉണ്ട്, സ്റ്റെയിന്റെ കേസ് നമ്മുടെ സ്പർഗിയറിന്റെ കേസ് ആയാലും അതിലും ഒക്കെ അതിന്റെ ടേബിളിൽ ഇതുണ്ട്. ബട്ട് സ്റ്റിൽ വേണമെങ്കിൽ ഇത് റെഫർ ചെയ്യാം. സോ ട്രാൻസ്മിഷൻ റേഷ്യോ ഇസ് ഐ ഇസ് ഈക്വൽ ടു Z2 by Z1, വിച്ച് ഇസ് ഈക്വൽ ടു N1 by N2. ഓക്കെ, so if suppose your teeth are given, Z2 Z1 third, you can directly find out. Otherwise if the RPM is given, then also you can find out the ratio. If nothing is given, there is a preferred transmission ratio table. Kando 1 1.12 1.25 1.4, right? So you can select any value from that. Okay, and depending upon that I value, you have to select the number of teeth on the sprocket. So if suppose നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ സ്പ്രോക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ബേസ് ചെയ്ത് വേണം ട്രാൻസ്മിഷൻ റേഷ്യോ എടുക്കാൻ, വൈസ് വേഴ്സ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ സോ ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് പ്രിഫേർഡ് റേഷ്യോ, യു കെൻ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ സ്പ്രോക്കറ്റ് ഇസ് ഇൻ ദ വെരി നെക്സ്റ്റ് ടേബിൾ. Z1 എന്നുള്ളത് നമ്പർ ഓഫ് ടീത്ത് നമുക്ക് ആ റേഞ്ച് ബേസ് ചെയ്ത് എടുക്കാം. ഫോർ എക്സാമ്പിൾ, ട്രാൻസ്മിഷൻ റേഷ്യോ ഓഫ് ഇസ് ബിറ്റ്വീൻ 1 and 2, ദെൻ ദ നമ്പർ ഓഫ് ടീത്ത് Z1 ഷുഡ് ബി ബിറ്റ്വീൻ 30 and 27. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ റേഞ്ച്. നൗ വൺസ് യു ഗെറ്റ് ദിസ് വൺ, യു കെൻ ഫൈൻഡ് ഔട്ട് ദ സെറ്റ് ടു വാല്യൂ, നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ
ഇതാണ് പിന്നെ നെക്സ്റ്റ് പുള്ളി, അതർ പുള്ളി, റൈറ്റ്? സോ വിച്ച് ഇസ് നത്തിങ് ബട്ട് സെറ്റ് ടു ഇസ് ഇക്വൽ ടു ലാർജർ പുള്ളിന്റെ കേസ് ആണ് സെറ്റ് ടു അല്ലെ. സോ ഡയറക്റ്റ് അടുത്ത ഇക്വേഷൻ ആണ് വിച്ച് ഇസ് ഐ ഇൻറ്റു സെറ്റ് വൺ. യു കൻ സീ ദിസ് ഇക്വേഷൻ ഇൻ ദ വെരി നെക്സ്റ്റ് അല്ലെ ആ 7.74 പേജിന്റെ തൊട്ട് താഴെ തന്നെ, നമ്മൾ ഈ ടേബിൾ എടുത്തിട്ട് തൊട്ട് താഴെ പേജ് തന്നെ അതുണ്ട്. റൈറ്റ്? ഓക്കെ, റൈറ്റ്. അത് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡാറ്റ ബുക്ക് നോക്കിയപ്പോൾ സ്പേസ് ഇസ് എ പ്രോബ്ലം, സെറ്റ് വൺ മിനിമം വാല്യൂ യു കൻ ടേക്ക് ഇറ്റ് ആസ് 7. ഓക്കെ, കൺസ്ട്രെയിൻഡ് സ്പേസ് ആണ്, വളരെ കുറച്ച് സ്പേസ് ഉള്ളെങ്കിൽ യു കൻ ഓൾവേസ് ടേക്ക് സെറ്റ് വൺ ആസ് 7 ആൻഡ് ദെൻ യു കൻ കണ്ടിന്യൂ. ഓക്കെ, നൗ ആൻഡ് അഗൈൻ അതിൽ തന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, സെറ്റ് ടു മാക്സ് ഇസ് 100 to 120 ആണ്, മാക്സിമം നമ്പർ ഓഫ് ടേക്ക് ഇൻ സെറ്റ് ടു ഇസ് ലിമിറ്റഡ് ടു 100 to 120. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ നമ്പർ ഓഫ് ടീത്ത് ലാർജസ്റ്റ് പ്രോഗറ്റിലെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ ദാറ്റ് മൈ ലീഡ് ടു സ്ലിപ്പേജ്. ഓക്കെ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് ബിറ്റ്വീൻ 100 to 120. ഇതൊക്കെ ഡാറ്റ ബുക്ക് തന്നെയുള്ള വാല്യൂസ് ആണ്. റഫർ ദ പേജ് 7.74. ഓക്കെ, സോ ഫസ്റ്റ് ത്രീ, ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പ് ഇപ്പോൾ ഫസ്റ്റ് ഇതേ പേജ് തന്നെ നമ്മൾ കണ്ടു. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. സോ വിച്ച് ഇസ് ടു ഡിറ്റർമിൻ ദ റേഞ്ച് ഓഫ് ചെയിൻ പിച്ച്. ഓക്കെ, റേഞ്ച് ഓഫ് ചെയിൻ പിച്ച് ആൻഡ് ഇറ്റ് ഇസ് ഗിവൺ ആസ് ഇൻ ദ സെയിം പേജ്, പേജ് നമ്പർ 7.74 തന്നെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് താഴെ കാണാം സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഓപ്റ്റിമം സെന്റർ ഡിസ്റ്റൻസ് എ ഇസ് ഈക്വൽ ടു 30 to 50 p എന്ന് പറഞ്ഞ റേഞ്ച് കാണാം. കണ്ടോ, കിട്ടില്ലേ? ഓക്കെ, സോ യു ക്യാൻ യൂസ് ദാറ്റ് ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദിസ് മിനിമം പിച്ച് ആൻഡ് മാക്സിമം പിച്ച്. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിച്ചിന്റെ റേഞ്ച് നമ്മൾ കണ്ടെത്തുന്നത്. ചില കേസുകളിൽ സെന്റർ ഡിസ്റ്റൻസ് കാണേണ്ടി വരും, അതിന് വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യാം. ഓക്കെ, സോ മിനിമം പിച്ച് കാണുക എന്ന് ചോദിച്ചാൽ 50 p ഈസ് ഈക്വൽ ടു സെന്റർ ഡിസ്റ്റൻസ് എടുത്താൽ യു വിൽ ഗെറ്റ് ദ മിനിമം പിച്ച്. 30 p ഈസ് ഈക്വൽ ടു സെന്റർ ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പിച്ചും കിട്ടും. ഓക്കെ, സോ പിച്ചിന്റെ റേഞ്ച് കണ്ടെത്താൻ, സോ ഇവിടെ നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് ഇസ് ടു ഡിറ്റർമിൻ ദ റേഞ്ച് ഓഫ് ചെയിൻ പിച്ച് ആണ്. യു ക്യാൻ യൂട്ടിലൈസ് ദിസ് ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ റേഞ്ച് ഓഫ് പിച്ച്. ഓക്കെ, നൗ ദ ഫിഫ്ത് സ്റ്റെപ്പ് ഇസ് ടു അസ്യൂം ദ ടൈപ്പ് ഓഫ് ചെയിൻ. സോ ഇഫ് സപ്പോസ് ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, സിംപ്ലക്സ് ചെയിൻ ആണ് ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്യൂപ്ലക്സ് ചെയിൻ ആണ് ഡിസൈൻ ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല എങ്കിൽ യു ക്യാൻ അസ്യൂം ഐദർ ഇത് വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് പോകണം. സോ ഫോർ ദാറ്റ് യു ക്യാൻ റഫർ പേജ് നമ്പർ 7.71. ഞാൻ അവിടെ എഴുതിയിട്ടില്ല, യു ക്യാൻ റഫർ പേജ് നമ്പർ 7.71. ഓക്കെ, കണ്ടോ, സ്പെസിഫിക്കേഷൻ ഓഫ് ചെയിൻസ് തോന്നിട്ട് പേജ് കാണാം, കിട്ടിയോ? അതിന് വളരെ സ്പെസിഫിക് ആയിട്ട് ഡയഗ്രത്തിലൂടെ തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് സിംപ്ലക്സ് ചെയിൻ, എന്താണ് ഡ്യൂപ്ലക്സ് ചെയിൻ, എന്താണ് ട്രിപ്ലക്സ് ചെയിൻ. കണ്ടോ, ഒരു സിംഗിൾ ഇത് മാത്രമേ ഉള്ളൂവെങ്കിൽ, ചെയിൻ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ, ദെൻ ദാറ്റ് ഇസ് സിംപ്ലക്സ് ചെയിൻ. രണ്ട് റോ പോലെ വരുന്നുണ്ടെങ്കിൽ ദെൻ ദാറ്റ് ഇസ് ഡ്യൂപ്ലക്സ് ചെയിൻ. ഇഫ് ദാറ്റ് ഇസ് ത്രീ ദെൻ ദാറ്റ് ബിക്കംസ് എ ട്രിപ്ലക്സ് ചെയിൻ. ഓക്കെ, സോ ഡിപെൻഡിങ് അപ്പോൺ ദ ആപ്ലിക്കേഷൻ യു ക്യാൻ സെലക്ട് വിച്ച് ടൈപ്പ് ഓഫ് ചെയിൻ യു വാണ്ട്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദോസ് വാല്യൂസ് ആൻഡ് ഓൾ വിൽ ബി സെലക്ടിങ് ദ ടൈപ്പ് ഓഫ് യുവർ റോളർ ചെയിൻ ഫ്രം ദിസ് ടേബിൾ. ഓക്കെ, ഈ ടേബിളിൽ നിന്നുള്ള വാല്യൂസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക, അത് എങ്ങനെ എടുക്കുന്നുള്ളത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കാണാം. ഓക്കെ, നോ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഇവാലുവേറ്റ് ദ ടോട്ടൽ ലോഡ് പി ടി. റൈറ്റ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഇവാലുവേറ്റ് ദ ടോട്ടൽ ലോഡ് പി ടി ഓൺ ദ ഡ്രൈവിംഗ് സൈഡ് ഓഫ് ദ ചെയിൻ. ടോട്ടൽ ലോഡ് പി ടി ഓൺ ദ ഡ്രൈവിംഗ് സൈഡ് ഓഫ് ദ ചെയിൻ. റൈറ്റ്, the total load is given as the sum of p small t plus pc plus ps. okay, you can refer page number 7.78 for the equation. 7.78 adile second equation aa page inde top nu second equation kando sum of load is equal to right pt plus pc plus ps. right, പി ടി എന്ന് പറയുന്ന ടാൻജൻഷ്യൽ ഫോഴ്സ് ഡ്യൂ ടു പവർ ട്രാൻസ്മിഷൻ ആണ്, ആൻഡ് പി സി ഇസ് ദ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ, ആൻഡ് പി എസ് ഇസ് ദ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ഡ്യൂ ടു സാഗിങ് ഓഫ് ചെയിൻ. ഇതെല്ലാം കെ ജി എഫ് ആണ് തന്നിരിക്കുന്നത്, പക്ഷെ കെ ജി എഫ് തന്നെ എടുത്തിട്ട് പോകണമെന്നില്ല, കാരണം ഇതിന്റെ വേറെ ഇനി പറഞ്ഞ പോലെ വേറെ കോൺസ്റ്റന്റ് ടേംസ് ഒന്നും വരുന്നില്ല. അപ്പൊ പി ടി ന്യൂട്രലാണ് കിട്ടുന്നതെങ്കിൽ ന്യൂട്രലിൽ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ പി സിനെയും ന്യൂട്രലാക്കണം, പി എസിനെയും ന്യൂട്രലാക്കണം, ആൻഡ് യു ക്യാൻ ആഡ് ആൻഡ് യു വിൽ ഗെറ്റ് എ വാല്യൂ ന്യൂട്രൽ. ഫൈൻ. ഓക്കെ, സോ ഇതൊക്കെ ഇതിന്റെ ഓരോ വാല്യൂസും കാണേണ്ട റിലേഷൻഷിപ്പ് അവിടെ തന്നെ തന്നിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഇസ് ന്യൂട്ടൺ എച്ച് പി ആണ് കിലോ വാട്ടിൽ, ഇഫ്
n is in newton like sorry n is in kilowatt ആണ് ദി ഹീറ്റിംഗ് ആണ് ദി ഇക്വേഷൻ അവിടെ ഉണ്ട് n is in hp ആണ് ദാ ഇക്വേഷൻസ് ഉണ്ട് pc ആണ് ദി ഇക്വേഷൻ അവിടെ താഴെത്തുന്നുണ്ട് ps ആണ് ദി ഇക്വേഷൻ അവിടെ തന്നെയുണ്ട് സോ യു ക്യാൻ യൂട്ടിലൈസ് ദിസ് ഫേസ് ടു ഫൈൻഡ് ഔട്ട് ആൻഡ് സോൾവ് ദോസ് വാല്യൂസ് ഓക്കെ നൗ സോ യു ക്യാൻ സോ ഫ്രം ദിസ് ഫേസ് 7.78 യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദോസ് വാല്യൂസ് റൈറ്റ് നൗ ദി നെക്സ്റ്റ് തിങ് ഈസ് ടു കാൽക്കുലേറ്റ് ദി ഡിസൈൻ ലോഡ് കണ്ടോ ഡിസൈൻ ലോഡ് which is PT into some constant service factor KS. Hello. Design load is equal to PT into KS. ഈ ഒരു ഇക്വേഷൻ ഡാറ്റ ബുക്കിൽ ഇല്ല അത് സ്പെസിഫിക് ആയിട്ട് നോട്ട് ചെയ്യണം ഓക്കെ ഡിസൈൻ ലോഡ് കാണണമെങ്കിൽ ഒന്നുമില്ല നമ്മൾ തൊട്ട് പ്രീവിയസ് സ്റ്റെപ്പ് കിട്ടിയ ടോട്ടൽ ലോഡിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ അത് മാത്രമേ ഉള്ളൂ ഒരു സർവീസ് ഫാക്ടർ ഓക്കെ പക്ഷേ ഈ സർവീസ് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് കണ്ടോ കെ വൺ കെ ടു കെ ത്രീ കെ ഫോർ കെ ഫൈവ് ആൻഡ് കെ സിക്സ് അടങ്ങുന്ന ഒരു സെറ്റ് ഓഫ് കോൺസ്റ്റന്റ്സ് കൂടിയതാണ് ഈ സർവീസ് ഫാക്ടർ എന്ന് പറയുന്നത് ഓക്കെ സോ ഈ വാല്യൂസ് എല്ലാം കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഗോ ടു പേജ് നമ്പർ 7.76 ഗോ ടു പേജ് നമ്പർ 7.76 അതില് അവിടെ കാണാം സർവീസ് ഫാക്ടർ കെ എസ് പിന്നെ ഓരോ കോൺസ്റ്റന്റും കണ്ടോ കെ എസിന്റെ ഇക്വേഷൻ അവിടെ കാണാം കിട്ടോ സെവൻ പോയിന്റ് സെവൻ സിക്സ് കിട്ടില്ല ഓരോ കോൺസ്റ്റന്റും കാണാൻ വേണ്ടിട്ട് ഇവിടെ തന്നെ ഉണ്ട് തൊട്ട് താഴെ കെ വൺ കാണാനത് അവിടെ കണ്ടീഷൻസ് വന്നിട്ടുണ്ട് കെ ടുവിന്റെ തന്നിട്ടുണ്ട് കെ ത്രീ കാണേണ്ടത് തൊട്ട് താഴെ ഉണ്ട് കെ ഫോർ കാണാം കെ ഫൈവ് കാണാം കെ സിക്സ് കാണാം ഇതെല്ലാം കോൺസ്റ്റന്റ് വാല്യൂസ് അവിടെ തന്ന ഡാറ്റാസ് ബേസ് ചെയ്ത് കാണാം ഓക്കെ സോ ചില കേസുകളിൽ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് ഓരോ കണ്ടീഷന്റെ കുറിച്ച് ചിലപ്പോൾ പറയുന്നുണ്ടാവും പറയുന്നില്ല എങ്കിൽ യു ക്യാൻ ആർബിട്രറി ടേക്ക് എനി ഓഫ് ദീസ് വാല്യൂസ് ആൻഡ് സ്പെസിഫൈ വൈ യു ഹാവ് ടേക്കൻ ദോസ് വാല്യൂസ് ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് കെ വണ്ണി വൺ എടുത്തു വൺ എടുത്താൽ എനിക്ക് പറയണം ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ലോഡ് അസ്യൂമിങ് എ കോൺസ്റ്റന്റ് ലോഡ് ഈസ് ആക്ടിങ് okay and if k2 I am taking as 1.1 anganeyanengil drive uses idler sprocket varunnu anuchu nadukku or idler or sprocket kuda additional aayittu varunna case njan animation la kaanicha case okay appo chela chela case la namukku specific aayirikkum angana idler varunna case aayirikkilla appo adjustable supports aayirikkam allengil onnu thannittillengil you can arbitrarily take one okay one n edukkam right so prathesham onnu parayillengil ethu kududhu one aayittu vechittu povunnathu athrayum nalladhu nama calculation kosthu helpaayirikkum that's it okay now so the next step is actually so we're going to check the actual factor of safety okay the continuous of the check the factor of safety using the relationship n is equal to q divided by sum of loads sum of p okay sum of p നമ്മൾ തൊട്ട് മുൻപത്തെ സ്റ്റെപ്പിൽ കാണുന്നുണ്ട് so for this equation you can refer case number 7.78 ലെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് ക്യു എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ലോഡ് ഓഫ് ചെയിൻ ആണ് കണ്ടോ പേജ് നമ്പർ 7.78 ലെ ഫസ്റ്റ് ഇക്വേഷൻ ഫാക്ടർ ഓഫ് സേഫ്റ്റി എൻ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ സം ഓഫ് ലോഡ് പി സം ഓഫ് ലോഡ് പി നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ കാണുന്നുണ്ട് ഇതാണ് സം ഓഫ് ലോഡ് പി സിക്സ് സ്റ്റെപ്പിൽ ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ലോഡ് ഓഫ് ചെയിൻ ആണ് സോ ദാറ്റ് മൈറ്റ് ബി ഗിവൺ റൈറ്റ് ക്ലിയർ ആണോ എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ചെക്ക് ദ ബ്രേക്ക് ബെയറിംഗ് സ്ട്രെസ് ഓക്കെ ചെക്ക് ദ ബെയറിംഗ് സ്ട്രെസ് ഓക്കെ സോ ഈ ഒരു ഇക്വേഷൻ അതിലില്ല നോട്ട് ചെയ്യണം ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു പി ടി അത് സ്മോൾ ടി ആണ് ടാൻജൻഷ്യൽ ലോഡ് ആണ് സ്മോൾ പി ടി ഇൻ ടു കെ എസ് ഡിവൈഡ് ബൈ കെ ഏരിയ അതൊക്കെ ആ ഒരു ഏരിയ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും
കാര്യങ്ങളൊക്കെ. Right. So then you can check whether the design is safe or not. So the ninth step is to calculate the length of the chain. For that, visit page number 7.75. Length of the chain indication. LP into P is the equation. Where LP is അതൊരു വാല്യൂ ഉണ്ട്. യു കെൻ യൂസ് ദസ് വാല്യൂസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ചെയിൻ. ഫൈൻ, കണ്ടില്ലേ? ഓക്കെ, ഫൈനലി ലാസ്റ്റ് സ്റ്റെപ്പ് അത്. Find the pitch circle diameter and the outside diameter of the sprocket. Page number 7.78. Page number siddhilum kore adhigam pages varunnundu, appo adellam correct note cheythu vekka. 7.78 adhu kaanam. Pitch diameter of sprocket one equation undu, diameter of the small sprocket one equation adu kaanam. Diameter of the large sprocket on the equation. Okay, so you can use that equation to find out the diameters. Conditions ആദ്യം chain type ആയിരുന്നു കാണേണ്ടത്, അല്ല സോറി chain pitch ആയിരുന്നു. Right. So chain pitch നമ്മളിവിടെ ഫോട്ടോ സ്റ്റെപ്പിൽ chain pitch കാണും. പിന്നെ സെക്കൻഡ് ഉള്ള മെറ്റീരിയൽ ടൈപ്പ് ഓഫ് സെലക്ട് ചെയ്യാനാണ്. സോ വിൽ അസ്യൂം ഓർ ടേക്ക് ദ ടൈപ്പ് ഓഫ് ചെയിൻ അക്കോർഡിംഗ്ലി. ഓക്കെ, അപ്പൊ ഒരാഴ്ച രണ്ട് കാര്യങ്ങളായി. പിന്നെ എന്താ ടോട്ടൽ ലെങ്ത് ആൻഡ് പിച്ച് സർക്കിൾ ആൻഡ് ഔട്ടർ ഡയമീറ്റർ. സോ ടോട്ടൽ ലെങ്ത് നമ്മൾ കാണുന്നത് എവിടെയാണ്? ലാസ്റ്റ് ആണ് കാണുന്നത്. അപ്പൊ അത് കാണാൻ വേണ്ട ബേസിക് ഇൻപുട്ട് കാര്യങ്ങളെല്ലാം അതിന് മുമ്പ് ഇന്നോടെയായിട്ട് നമ്മൾ കണ്ടെത്തുന്നത്. ഡിസൈനിലോട്ട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം വിൽ ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ചെയിൻ ആൻഡ് ഫൈനലി പിച്ച് സർക്കിൾ ഡയമീറ്റർ ആൻഡ് ദ ഔട്ട് സൈഡ് ഡയമീറ്റർ. ഓക്കെ, ഇതാണ് ഒരു ചെയിൻ ഡ്രൈവിന്റെ പ്രൊസീജർ. ക്ലിയർ ആണോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് കടക്കും. സോ ഇതാണ് ഒരു പ്രോബ്ലം. ക്വസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ, അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്ത് തീർക്കാം. ചെയിൻ ഡ്രൈവ് ടു റൺ കംപ്രസർ, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എഴുതാം. ഏതാണ്ട് ടൈം ആയില്ല, എനിക്ക് അടുത്ത അവറും ക്ലാസ് ഉണ്ട്. നിങ്ങളെ അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞു. നാല് പേരുണ്ടാവല്ലോ, പക്ഷേ കൂടാതെ മൂന്ന് പേര് അബ്സെന്റ് ചെയ്യുന്നുണ്ടോ? ക്ലാസ് നാളെ എഫ് എഫ് എല്ലാം പതിനാറ് ലക്ഷം. ഇപ്പൊ നിലവിൽ 16 വരെ ഉണ്ട് ക്ലാസ്. എക്സാമിന് ഒന്നും വന്നിട്ടില്ലല്ലോ. 23 പറയുന്നതാണ്, ഒരു നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോ ഒന്നും വരാത്ത സ്ഥിതിക്ക് എന്തായാലും മിനിമം 16 വരെ എന്തായാലും കോളേജ് 16 വരെ വരണം. പതിനാറ് വരെ അറ്റൻഡൻസ് ഉണ്ടാവും. ഇപ്പൊ നിലവിലെ യൂണിവേഴ്സിറ്റി ശരിക്കും പറഞ്ഞത് 18 വരെയാവും. 18 or 19 വരെങ്ങാനും പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ക്ലാസ്, റെഗുലർ ക്ലാസ് അതുവരെയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
ബാക്കി എല്ലാവരെയും കഴിഞ്ഞല്ലേ, കഴിഞ്ഞ ശേഷം നമുക്ക് അതെ ഇന്ന് പിന്നെ ഞാൻ നിങ്ങളെ ഫിഫ്ത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഫിഫ്ത്ത് അവർ എടുത്താലോ? ലൈബ്രറി ലൈബ്രറി അവർ ഏതാ ലാസ്റ്റ് അടുത്തല്ലേ, ഫിഫ്ത്ത് അല്ലേ? അല്ലേ ഹലോ, ഓക്കെ. ഞാൻ ഇന്ന് ഇങ്ങനെ ഫിഫ്ത്ത് അവർ, പക്ഷേ പിന്നെ അനസാന്തെല്ലാം കഴിഞ്ഞില്ല അല്ലേ, സബ്ജക്ട് കഴിഞ്ഞില്ല, കംപ്ലീറ്റ് ആയില്ലേ? എന്നിട്ട് അങ്ങനെ നോക്കാം. പക്ഷെ എന്തായാലും അല്ല, പക്ഷേ പ്രശ്നം ഓൾറെഡി അങ്ങനെ എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് 16 വരെ. അപ്പൊ ഇങ്ങനെ പോയാലും സുഖമായിട്ട് തീരും. എനിക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം കൂടെ, ആ പ്രോബ്ലം കൂടെ തന്നെ ഈ മൊഡ്യൂൾ കഴിഞ്ഞു. പിന്നെ 6th മൊഡ്യൂളില് എക്സാം പെർസ്പെക്റ്റീവില് നിങ്ങൾക്ക് ചോദിക്കുന്ന സ്ഥലം ഇത് മാത്രമാണ് നമ്മളെ. പിന്നെന്താ നമ്മളെ കണക്ടിങ് റോഡാണ്. അപ്പോ കണക്ടിങ് റോഡ് അതിന്റെ ഓൾറെഡി ഇതേപോലെ ഫുൾ സാധനം പ്രിപ്പയർ, എന്റെ കൺസെപ്റ്റ് പ്രിപ്പയർഡ് ആയിട്ടുള്ള സാധനമുണ്ട്. പിന്നെ എന്റെ കുറച്ച് പ്രോബ്ലം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രഷർ വെസലാണ് പറയുന്നത്, അത് തിയറി മാത്രമേ ചോദിക്കുള്ളൂ. അപ്പൊ തിയറി മാത്രം എന്റെ ടെസ്റ്റ് നോക്കിയാണ്. അപ്പൊ അത് സുഖമായിട്ട് തീരും, കൂളായിട്ട് തീരും, എന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നാളെ തീരും. മറ്റേത് ഇപ്പം അതിന്റെ കൺസെപ്റ്റ് തീർക്കാൻ എന്റെ എല്ലാവരും ധാരാളം മതി, കാരണം ഓൾറെഡി ആ സാധനം ഉള്ളതുകൊണ്ടേ. എന്റെ ഒരു രണ്ട് പ്രോബ്ലം കൂടെ ചെയ്യാം. അപ്പോ ആർക്ക് ആക്സിഡന്റ് ഒന്ന് പറഞ്ഞു. ജിഷ്ണുക്കെ ഉണ്ടോ? ഓക്കെ.